മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാനാകാതെ കോൺഗ്രസ് നേതൃത്വം. നിലപാടിലുറച്ച് വി എം സുധീരൻ. ഗ്രൂപ്പുകൾക്ക് അതീതമായി മുതിർന്ന നേതാക്കളുടെ പിന്തുണയും ഇക്കാര്യത്തിൽ സുധീരനുണ്ടെന്നാണ് സൂചന. മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുമായി ചർച്ച നടത്തിയ ശേഷമാണ് വി എം സുധീരൻ കഴിഞ്ഞ ദിവസം കെ പി സി സി എക്സിക്യൂട്ടീവ് യോഗത്തിനെത്തിയത്. യോഗത്തിൽ സുധീരൻ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി ലഭിച്ചില്ലെന്ന് മാത്രമല്ല കെ സുധാകരൻ പരസ്യമായി അദ്ദേഹത്തെ അവഹേളിക്കുകയും ചെയ്തു. അതിൻ്റെ നീരസം മാത്രമല്ല സുധീരൻ്റെ പരസ്യ പ്രതികരണത്തിന് പിന്നിൽ. സുധീരൻ ഉയർത്തിയ വിഷയങ്ങൾക്ക് പാർട്ടിക്കുള്ളിലും പുറത്തും വലിയ പിന്തുണയുണ്ട്. നേരത്തെ രണ്ട് ഗ്രൂപ്പാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് അഞ്ച് ഗ്രൂപ്പാകുന്ന ഒരു സാഹചര്യം. ഞാൻ പേര് പറയുന്നില്ല, ഓരോ ഗ്രൂപ്പിനെയും നയിക്കുന്നതിൻ്റെ പേര് പറയേണ്ട കാര്യമില്ല. അഞ്ച് ഗ്രൂപ്പ് കൂടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ഉപഗ്രൂപ്പുകളുമുണ്ട്. ഞാൻ നിർദ്ദേശിച്ച അഭിപ്രായങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലും ചർച്ച ചെയ്യാൻ, ആദ്യമൊക്കെ ചർച്ച ചെയ്യുമെന്നൊരു പറഞ്ഞിരുന്നെങ്കിലും ഒരു തരത്തിലും ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കാൻ എ ഐ സി സിയുടെയോ കെ പി സി സിയുടെയോ ഉത്തരവാദപ്പെട്ട ഒരാൾ പോലും എന്നെ കണ്ടിട്ടില്ല. തന്നെയുമല്ല, എന്നെ വേദനിപ്പിച്ച മറ്റൊരു കാര്യമുണ്ട്. കെ പി സി സി നേതാക്കന്മാരോട് ചിലർ ചോദിക്കുമ്പോൾ പറയും, ആ അദ്ദേഹം പണി നിർത്തിപ്പോയി എന്ന്. ഞാൻ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും യോഗങ്ങൾക്ക് കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ പറയുന്നത്. അദ്ദേഹം പണി നിർത്തിപ്പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്, അഭിപ്രായ വ്യത്യാസമുള്ളവർ വിയോജിപ്പുള്ളവർ പോകട്ടെ, പാർട്ടി വിട്ടു പോകട്ടെ, പാർട്ടിയിൽ നിഷ്ക്രിയരാവട്ടെ, അതൊന്നും തങ്ങൾക്ക് പ്രശ്നമല്ല. സുധാകരൻ അവഗണനയോടെ തള്ളിക്കളഞ്ഞാലും തീരുന്നതല്ല സുധീരൻ ഉന്നയിച്ച ചോദ്യങ്ങൾ. ഞാനതൊന്നൊരു വിലകൽപ്പിക്കാത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അത് അദ്ദേഹത്തിന്റെ സംസ്കാരം. ഉറച്ച നിലപാടിലാണ് വി എം സുധീരൻ. ഗ്രൂപ്പുകൾക്ക് അതീതമായി മുതിർന്ന നേതാക്കളുടെ പിന്തുണയും ഇക്കാര്യത്തിൽ സുധീരനുണ്ടെന്നാണ് സൂചന. എ ഐ ഗ്രൂപ്പുകളും മുല്ലപ്പള്ളി അടക്കമുള്ള മുതിർന്ന നേതാക്കളും ഇക്കാര്യത്തിൽ സുധീരനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ സുധീരൻ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് നേതൃത്വം വരും ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. അവർ ആഗ്രഹിക്കുന്നത് ഈ പാർട്ടിയിൽ തന്നെ ഞാൻ ഉണ്ടാകരുത് എന്നാണ് എനിക്ക് മനസ്സിലായി. ഞാൻ പങ്കെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പറയാനുള്ള കാര്യങ്ങളൊക്കെ ആരുടെ വിലക്കുണ്ടെങ്കിലും പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല, ഞാൻ പറയുകയും ചെയ്യും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.